ഏഴാം ക്ലാസ് മലയാളം പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഓർമ്മയുടെ ജാലകം എന്ന പാഠഭാഗത്തിലെ ഒരു മനോഹരമായ കവിത പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഈ കവിത രചിച്ചത് ശ്രീ അയ്യപ്പ പണിക്കർ. ഇനി കവിതയിലേക്ക്. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ. വിഷുക്കാലമെത്തിക്കഴിഞ്ഞാലുറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും, ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. പുലർച്ചക്കുളിർകാറ്റ് വീശിപ്പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെയുള്ളിൽ തിരക്കാണലുക്കിട്ട മേനിപ്പുളപ്പിന്നുപൂവൊക്കെ എത്തിച്ചൊരുക്കിക്കൊടുക്കാൻ തിടുക്കം തിടുക്കം. ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എന്താലി നിന്താലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ, കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ, മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ, സർവമെവിടെയോ മായുമ്പോഴെവിടെ നിന്നെവിടെ നിന്നണയുന്നു. വീണ്ടുമൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ, തളിരിൻ്റെ തളിരായ താലീവിലാസം എവിടെ നിന്നെവിടെ നിന്നണയുന്നു. മേട വിഷു സംക്രമ പുലരിയോ കുളിർകോരിയെത്തുന്നു, കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങളെന്നേയോർത്തെന്നേയിമപൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി തുറന്നാലുമാരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നതിവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. താങ്ക് യു വെരി മച്ച്.